Hello, Assalamu alaikum. Ellarkum Kannur kitchen like swagatham. Ningalkellarkum sugaanu vicharikkunnu. Ellarudeyum perunaalokke engane undayirunnu. Ivideyum njangal aagoshangalonnum undayirunnilla. Valare cheriya reethiyilulla perunaalayirunnu. Appo namukku rogokke maari ella onnu shaanthayittu namukku perunaalum Christmas onavum vishu okke adichu polichu aagoshikka alle. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയ വ്ലോഗാണ്. പെരുന്നാൾ ഞാൻ പറഞ്ഞല്ലോ ഒന്നും ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു വ്ലോഗ്. ഞാൻ പെരുന്നാൾ വ്ലോഗ് ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പേര് പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു ചെറിയ വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് ഗിവ് അവേ റിസൾട്ട് കൂടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇപ്പോൾ ഷോപ്പിലൊന്നും അധികം പോയി എല്ലാവരും കൂടി ചേർന്ന് നിൽക്കുന്നതൊന്നും നല്ലതല്ലോ. അപ്പോൾ ഇതാണ് നല്ലതെന്ന് തോന്നി. ഇതാകുമ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൈയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കുന്ന അത്രയും റിസ്ക് ഇല്ലാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ പെരുന്നാളിൻ്റെ തലേദിവസം അറഫ നോമ്പായിരുന്നല്ലോ. അപ്പോൾ അന്ന് നമ്മൾ സ്നാക്കായിട്ട് ഉണ്ടാക്കിയത് ചിക്കൻ മോമോ അതേപോലെ മോമോ ചട്നിയാണ്. ചിക്കൻ മോമോസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റെസിപ്പി വേണമെന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മോമോസും അതിനോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി മോമോ ചട്നിയുമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് തലേദിവസം തന്നെ ക്യാരറ്റ് പായസമാണ്. ഇത് ക്യാരറ്റ് ഹൽവ പായസമാണ്. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി പായസമാണ്. വീഡിയോ എടുത്തിട്ടില്ല, സമയം കിട്ടിയില്ല. ഞാൻ മറ്റൊരു ദിവസം വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ തലേദിവസം പെരുന്നാളിൻ്റെ തലേദിവസം രാത്രി തന്നെ പിറ്റേന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കും. അതേപോലെ ബിരിയാണിക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ തലേന്ന് തന്നെ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് പെരുന്നാൾ ദിവസം പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കാമല്ലോ. കാരണം പെരുന്നാൾ ദിവസം ഒരുപാട് സമയം കിച്ചണിൽ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ, ഇപ്പം ഗസ്റ്റൊന്നും അധികം വരാറില്ല, എന്നാലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തലേദിവസം കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ പിറ്റേന്ന് ഫ്രൈ ചെയ്തല്ല കേട്ടോ. ഞാനെന്ത് ഗ്രില്ലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തന്തൂരി മസാലയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് ഓവനിൽ വെച്ചിട്ട് ഗ്രിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ സവാളയൊക്കെ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി കിടക്കുന്നതിന് മുന്നേ തന്നെ അതൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡിയാക്കി വെക്കും. തലേദിവസം ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രധാന പരിപാടി എന്ന് പറയുന്നത് മൈലാഞ്ചി ഇടലാണ്. അപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിൽ നിന്നാണ് മൈലാഞ്ചി ഇടുന്നത്. അവിടെ ആകുമ്പോൾ ഉമ്മയും അനിയത്തിയും അവളുടെ കുട്ടികളും ഒക്കെ ഉണ്ട്. പിന്നെ മുന്നെയൊക്കെ കുറേ ബന്ധുക്കളൊക്കെ ഉണ്ടാവുമായിരുന്നു പെരുന്നാളിൻ്റെ തലേദിവസം. പക്ഷേ ഇപ്പോൾ ഈ രണ്ട് പെരുന്നാളിന് അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സാഹചര്യം അങ്ങനെയാണല്ലോ, അതുകൊണ്ട് ആരും അങ്ങനെ ഉണ്ടാവാറില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അനിയത്തിയുടെ മക്കളും എല്ലാവരും മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊക്കെ പിന്നെ നഖത്തിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അനിയത്തിയാണ് എനിക്ക് നഖത്തിൽ മൈലാഞ്ചി ഇട്ട് തന്നത്. ഉമ്മാൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുറ്റത്ത് തന്നെയാണ്, നമ്മൾ തൊട്ടടുത്തടുത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് രാത്രിയൊന്നും പോകാനും വരാനൊന്നും ബുദ്ധിമുട്ടില്ല. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയതാണ്. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ പെരുന്നാൾ ദിവസം രാവിലെ മിക്കപ്പോഴും മിക്ക വീട്ടിലുണ്ടാക്കുന്ന, നമ്മുടെ ഈ കണ്ണൂർ ഭാഗത്തൊക്കെ മിക്ക വീട്ടിലുണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ വാരിച്ചുട്ടപ്പം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ്. ബീഫ് കറിയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ കറി ഇല്ലെങ്കിലും നമുക്കിത് വെറുതെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് പഴം കൂട്ടിയിട്ടും പഞ്ചസാര കൂട്ടിയിട്ടും അങ്ങനെ പല വിധത്തിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇതുകൂടാതെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് നെയ്പ്പത്തലി, മുട്ട സിർക്ക അതൊക്കെയാണ് പൊതുവെ പെരുന്നാളിന് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നല്ല എളുപ്പവും കൂടിയാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ പെരുന്നാൾ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, ഒരു സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ടൗണിൽ പോയി വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തെടുത്തതും നമ്മൾ ഫുഡ് കഴിച്ചതും ഒക്കെ. പക്ഷേ ബിരിയാണി രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു പോയത്. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നതിന് ശേഷമാണ് ചിക്കൻ ഗ്രില്ല് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി. ഇതൊക്കെ റെഡിയായി വരുമ്പോഴേക്കും കുറച്ച് സമയമെടുത്തു.
അപ്പോൾ എൻ്റെ പഴയ ഹിറ്റാച്ചി ഓവനിലാണ് ഞാൻ ഇന്ന് ഗ്രില്ല് ചെയ്യുന്നത്. ഞാൻ അഗാരോ ഓവൻ കുറച്ച് പ്രാവശ്യമായിട്ട് ഉപയോഗിച്ചതുകൊണ്ട് കുറച്ച് പേര് ചോദിച്ചിരുന്നു ഇത്തയുടെ പഴയ ഓവൻ എവിടെ ചീത്തയോ എന്നൊക്കെ. ചീത്തയായിട്ടൊന്നും ഇല്ല, ഇത് ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇടയ്ക്കിടെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ പുതിയ ഓവൻ കിട്ടിയപ്പോൾ അതിൽ കാര്യങ്ങളൊക്കെ OTG ഉപയോഗിക്കുന്നതിനെക്കുറിച്ചൊക്കെ അതിൽ കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കുറേ വർഷമായി ഞാൻ ഈ ഓവൻ വാങ്ങിയിട്ട്, പക്ഷേ ഇപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തെടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്ന് കണ്ണൂർ സ്റ്റൈലിലുള്ള ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. ബീഫ് ബിരിയാണിയും ചിക്കൻ ഗ്രില്ല് ചെയ്തതും ഇതൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഡെസേർട്ടായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് സേമിയ പായസമാണ്. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ക്യാരറ്റ് പായസവും ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അതേപോലെ കുറച്ച് സേമിയ പായസവും കൂടി ഉണ്ടാക്കി. പിന്നെ നമ്മൾ ഞാൻ മിഞ്ഞാന്ന് കാണിച്ചല്ലോ, പെരുന്നാളിൻ്റെ തലേ ദിവസം ഒരു ചോക്ലേറ്റ് ട്രസ്ലച്ച് കേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കേക്കും ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ. പുഡിംഗ് ഒന്നും പിന്നെ ഉണ്ടാക്കിയില്ല. ഇപ്പോൾ ഗസ്റ്റ് ഒന്നും വരാനില്ലല്ലോ, അപ്പോൾ കുറേ ഡെസേർട്ടൊന്നും ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വൈകുന്നേരം ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയി. ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ പെരുന്നാൾ വിശേഷം. ഇനി നമുക്ക് ഗിവ് അവേ റിസൾട്ടിലേക്ക് കടക്കാം. 10 ആളുകൾക്കാണല്ലോ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നും 5 പേരാണ് ഇന്ന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 വീഡിയോയുടെ കമൻറ്റിൽ നിന്നുമാണ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. ഒന്ന് കല്ലുമക്കായ അച്ചാറിൻ്റെ വീഡിയോ, പിന്നെ ഒരു ചിക്കൻ വേമിസല്ലിയുടെ. അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന 5 ആൾക്കാരെന്ന് പറയുന്നത് കല്ലുമക്കായ അച്ചാറുണ്ടാക്കുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത ആൾക്കാരിൽ നിന്നുമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 വീഡിയോയുടെ താഴെയായിട്ട് ഒരുപാട് പേര് കമൻറ്റ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരുപാട് പേര് വാട്സപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ഇമെയിൽ വഴിയൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് അതിന് തെളിവായിട്ടുള്ള ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഗിവ് അവേയിൽ പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹമാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാവരോടും. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് അത്രയും പ്രിയപ്പെട്ടവരാണ്. നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്യുന്ന 5 പേരും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തത് കൂടാതെ നമ്മുടെ കണ്ണൂർ കിച്ചൺ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ള സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഇമെയിൽ വഴിയോ അയച്ചു തന്നവരും കൂടി ആയിരിക്കും. അതുപോലെ നമ്മൾ കല്ലുമക്കായ അച്ചാറിൻ്റെ വീഡിയോയുടെ താഴെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കനിൽ ഞാൻ എത്രയാണ് കുരുമുളക് പൊടി ഉപയോഗിച്ചതെന്ന്. 2 ടീസ്പൂണാണ് കറക്റ്റ് ആൻസർ. ഒരുപാട് പേര് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ആൻസർ കറക്റ്റ് ആയവരും കൂടി ആയിരിക്കട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കാരണം കുറച്ച് പേരൊക്കെ തെറ്റിയിട്ടും അയച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ എഴുതിയവരെയും കൂടി ആയിരിക്കും നമ്മളിതിൽ പരിഗണിക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റൊക്കെ, അതായത് ഗിവ് അവേയിൽ എന്തൊക്കെ ഗിഫ്റ്റാണ് കൊടുക്കുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഓരോരുത്തരെയും സെലക്ട് ചെയ്യുമ്പോൾ ആ ആൾക്ക് എന്ത് ഗിഫ്റ്റാണ് കിട്ടാന്നുള്ളത് അപ്പോൾ തന്നെ പറയുന്നതും കൂടി ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് റിസൾട്ടിലേക്ക് പോകാം. റാൻഡം കമൻറ്റ് പിക്കർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ആളെ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഞാൻ ലൈവായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. എനിക്ക് ലൈവ് ചെയ്ത് വലിയ പരിചയമില്ലാത്തതുകൊണ്ടും ഇതൊരുപാട് സമയം ഇതിങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നതും കൊണ്ട് കൂടിയാണ് അത് വേണ്ടെന്ന് വെച്ചത്. 5th പ്രൈസാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് കൊടുക്കുന്നത്. അത് പ്രഷർ കുക്കറാണ് കേട്ടോ. ഫാത്തി ഫർജിക്കാണ് 5th പ്രൈസ് കിട്ടിയിരിക്കുന്നത്. പ്രഷർ കുക്കറാണ് കിട്ടിയിരിക്കുന്നത്. കൺഗ്രാജുലേഷൻ ഫാത്തി ഫർജി. അപ്പോൾ ഇനി നമുക്ക് 4th പ്രൈസ് ആർക്കാണെന്ന് നോക്കാം. നോൺ സ്റ്റിക് കുക്ക്വെയർ സെറ്റാണ് 4th പ്രൈസായിട്ട് കൊടുക്കുന്നത്. അക്ഷയ ഭരതനാണ് 4th പ്രൈസ് കിട്ടിയിരിക്കുന്നത്. നോൺ സ്റ്റിക് കുക്ക്വെയർ സെറ്റാണ് കിട്ടിയിരിക്കുന്നത്. കൺഗ്രാജുലേഷൻ അക്ഷയ. അപ്പോൾ നമുക്കിനി 3rd പ്രൈസ് ആർക്കാണെന്ന് നോക്കാം. 3rd പ്രൈസായിട്ട് കൊടുക്കുന്നത് എഗ് ബീറ്ററാണ്. ജൂബി സാബിറിനാണ് എഗ് ബീറ്റർ കിട്ടിയിരിക്കുന്നത്. കൺഗ്രാജുലേഷൻ. ഇനി നമുക്ക് 2nd പ്രൈസ് ആർക്കാണെന്ന് നോക്കാം. അതൊരു ന്യൂട്രി ബ്ലെൻഡറാണ് കൊടുക്കുന്നത്. ധന്യ തോമസിനാണ് ന്യൂട്രി ബ്ലെൻഡർ കിട്ടിയിരിക്കുന്നത്. കൺഗ്രാജുലേഷൻ. ഇനി നമുക്ക് 1st പ്രൈസ് ആർക്കാണെന്ന് നോക്കാം. റിസ്വാൻ ഇസ്വാക്കാണ് 1st പ്രൈസ് കിട്ടിയിരിക്കുന്നത്. OTG ആണ്. അപ്പോൾ കൺഗ്രാജുലേഷൻ. അപ്പോൾ നമ്മൾ 5 പേരെയും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള 5 പേരെ നമ്മൾ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അതായത് ചിക്കൻ വേമിസല്ലിയിൽ കമൻറ്റ് ചെയ്ത ആൾക്കാരിൽ നിന്നും 5 പേരെ ഇനി സെലക്ട് ചെയ്തിട്ട് ഉടനെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ വിന്നേഴ്സായിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു പുതിയ വാട്സപ്പ് നമ്പർ കൊടുക്കും. പഴയതല്ല കേട്ടോ, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അന്ന് അയച്ച നമ്പറല്ല, പുതിയൊരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങളെ വിളിച്ചാൽ
കിട്ടുന്ന നമ്പറും അതേപോലെ നിങ്ങൾ മുന്നേ ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നില്ലേ, അതുപോലെ അതേ സ്ക്രീൻഷോട്ട് നമുക്ക് ഒന്നുകൂടി അയച്ചു തരിക. അപ്പോൾ അത് നിങ്ങൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ മുന്നേ എടുത്ത സ്ക്രീൻഷോട്ടും നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പറും കൂടി നമുക്ക് ഈ പുതിയ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. എന്നിട്ട് നമ്മൾ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. എന്നിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.